കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ദീർഘകാലമായി സർവീസിൽ നിന്നും വിട്ടുനിൽക്കുന്ന ജീവനക്കാർക്കെതിരെ കർശന നടപടികളുമായി ആരോഗ്യവകുപ്പ്. വ്യക്തമായ കാരണങ്ങളൊന്നുമില്ലാതെ സർവീസിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് ഒരുങ്ങുന്നതായി സൂചന. അനധികൃതമായി സർവീസിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആരോഗ്യവകുപ്പിന് കീഴിലുള്ള 480 ജീവനക്കാരെ നീക്കം ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ തീരുമാനം ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ അറിയിച്ചു. 430 ഡോക്ടർമാരുൾപ്പെടെ ഉള്ളവരെയാണ് പുറത്താക്കുന്നത്. ഒരു വർഷത്തെ ഇടവേളയ്ക്കുള്ളിൽ 2 തവണ അവസരം നൽകിയിട്ടും സർവീസിൽ പ്രവേശിക്കുന്നതിന് താൽപ്പര്യം പ്രകടിപ്പിക്കാത്ത ജീവനക്കാരെ നീക്കം ചെയ്യുന്നതിനാണ് ഇപ്പോൾ വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത്. അനധികൃതമായി ജോലിക്ക് ഹാജരാകാതിരുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ 36 ഡോക്ടർമാരെ നേരത്തെ തന്നെ പുറത്താക്കിയിരുന്നുവെന്ന് മന്ത്രി വ്യക്തമാക്കി. സർവീസിൽ നിന്നും വിട്ടുനിൽക്കുന്ന പ്രൊബേഷൻ പൂർത്തിയാക്കിയ 53 ഡോക്ടർമാരും പ്രൊബേഷണർമാരായ 377 ഡോക്ടർമാരും ഉൾപ്പെടെ 430 ഡോക്ടർമാരെയാണ് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് പിരിച്ചുവിടുന്നത്. ഇതിനു പുറമെ അനധികൃത അവധിയിലായ 6 ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, 4 ഫാർമസിസ്റ്റുകൾ, 1 ഫൈലേറിയ ഇൻസ്പെക്ടർ, 20 സ്റ്റാഫ് നഴ്സുമാർ, 1 നഴ്സിംഗ് അസിസ്റ്റന്റ്, 3 ദന്തൽ ഹൈജീനിസ്റ്റുമാർ, 2 ലാബ് ടെക്നീഷ്യന്മാർ, 3 റേഡിയോഗ്രാഫർമാർ, 2 ഒപ്റ്റോമെട്രിസ്റ്റ്, 2 ആശുപത്രി അറ്റൻഡർ, 3 റെക്കോർഡ് ലൈബ്രേറിയന്മാർ, 3 ക്ലർക്കുമാർ എന്നിങ്ങനെ 50 ജീവനക്കാരെയുമാണ് പിരിച്ചുവിടുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും സംസ്ഥാനത്ത് അനേകം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. പ്രകൃതി ദുരന്ത ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, പകർച്ചവ്യാധി നിയന്ത്രണം എന്നീ മേഖലകളിൽ കൂടുതൽ മികവുറ്റ ആരോഗ്യ സേവന ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിന് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ നിയമിതരായ ഇത്രയേറെ ജീവനക്കാരുടെ അനധികൃത ഹാജരില്ലായ്മ വകുപ്പിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് കർശനമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത്. ഇത്രയും നാളുകളായി സർവീസിൽ നിന്നും വിട്ടുനിൽക്കുന്നത് വകുപ്പിന്റെ പ്രവർത്തനത്തെ താറുമാറാക്കുകയും ജനങ്ങൾക്ക് അർഹമായ സേവനം ലഭ്യമാക്കുന്നതിന് കടുത്ത വിഘാതം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇത്തരം ജീവനക്കാരെ സർവീസിൽ തുടരാൻ അനുവദിക്കുന്നത് സേവന തൽപരരായ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാക്കുകയും ചെയ്യും. അതിനാലാണ് കർശന നടപടി സ്വീകരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യമന്ത്രി ശൈലജയ്ക്ക് വിസിറ്റിംഗ് പ്രൊഫസർ പദവി നൽകി ആദരിച്ച വാർത്തകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. മോൾദോവ ദേശീയ മെഡിക്കൽ സർവകലാശാലയായ നിക്കോളി ടെസ്റ്റ്മിറ്റ് ആണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് മെഡിസിൻ ആൻഡ് ഫാർമസിയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജയെ ഇനി വിസിറ്റിംഗ് പ്രൊഫസറാക്കിയത്. നിപ്പ പ്രതിരോധം ഉൾപ്പെടെ ലോകത്താകമാനം ആരോഗ്യമേഖലയിൽ മാതൃകയാകുന്ന പ്രവർത്തനം കാഴ്ചവെച്ചതിനുള്ള ബഹുമാന സൂചകമായിട്ടാണ് ബഹുമതി നൽകിയതെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചിരുന്നു. കേരളത്തിന്റെ ആരോഗ്യരംഗത്തിൽ ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണ് ഈ ബഹുമതിയെന്ന് മന്ത്രി പറഞ്ഞു. ഇതിലൂടെ നമ്മുടെ ആരോഗ്യമേഖലയുടെ പുരോഗതി ലോകത്തെത്തിക്കാനും വിദേശ രാജ്യങ്ങളിലെ ആരോഗ്യരംഗത്തെ മാറ്റങ്ങൾ നമുക്ക് അടുത്തറിയാനും സാധിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ നവംബർ മാസത്തിൽ മോൾദോവ സന്ദർശന വേളയിൽ മോൾദോവ ദേശീയ മെഡിക്കൽ സർവകലാശാലയിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായി മന്ത്രി പ്രഭാഷണവും നടത്തിയിരുന്നു. നിപ്പ പ്രതിരോധത്തിലും പ്രളയാനന്തര പകർച്ചവ്യാധികൾ നേരിടുന്നതിലും കേരളത്തിന്റെ ആരോഗ്യമേഖല സ്വീകരിച്ച നടപടികളാണ് പ്രധാനമായും പ്രഭാഷണത്തിൽ വിഷയമായത്. കേരളത്തിന്റെ ആരോഗ്യ നിലവാരം എങ്ങനെ ലോക നിലവാരമാക്കാം എന്നത് സംബന്ധിച്ച് സംസാരിച്ചു. ചാൻസലർ ഡോക്ടർ എമിൽ സെബാൻ, സർവകലാശാല അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് അംഗങ്ങൾ എന്നിവർ മന്ത്രിയുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. കേരളത്തിന്റെ ആരോഗ്യ നിലവാരം എങ്ങനെ ലോക നിലവാരമാക്കി മാറ്റാം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ മന്ത്രിയും മറ്റ് സ്റ്റാഫ് അംഗങ്ങളുമായി നടത്തിയിരുന്നു. പൊതുജനാരോഗ്യരംഗത്തും സാമൂഹ്യ വിഷയങ്ങളിലും സ്വന്തം നിലയിൽ വിഷയം നിശ്ചയിച്ച് ക്ലാസ് എടുക്കാനുള്ള സ്വതന്ത്ര അനുമതിയായാണ് വിസിറ്റിംഗ് പ്രൊഫസർ പദവി യൂണിവേഴ്സിറ്റി നൽകിയിരിക്കുന്നത്. 120 വർഷത്തിലേറെ പാരമ്പര്യമുള്ള യൂണിവേഴ്സിറ്റിയാണിത്. മോസ്കോയിൽ നിന്നും 1945 യൂണിവേഴ്സിറ്റി മോൾദോവയിലേക്ക് മാറ്റി സ്ഥാപിച്ചത്. 36 രാജ്യങ്ങളിൽ നിന്നായി 6200 വിദ്യാർത്ഥികളാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബഹുമതിയും അംഗീകാരവും ഒക്കെ ലഭിച്ചത് കൂടുതൽ വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മുടെ ആരോഗ്യമേഖലയിൽ വരുത്താനുള്ള പ്രചോദനം മന്ത്രിക്ക് നൽകും. നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് ഈ ബഹുമതിയും അംഗീകാരവും ഒക്കെ ലഭിച്ചത് കൂടുതൽ വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മുടെ ആരോഗ്യമേഖലയിൽ വരുത്താനുള്ള ഒരു പ്രചോദനമായിരിക്കും. അതുതന്നെയാവും ജീവനക്കാരുടെ നേരെ ഇത്തരം കർശന നടപടികൾ സ്വീകരിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഡിപ്പാർട്ട്മെന്റിന് പ്രോത്സാഹനമായത്. എന്തൊക്കെയായാലും ആരോഗ്യമേഖല മികവുറ്റതാക്കേണ്ടത് ആരോഗ്യമുള്ള ഒരു തലമുറയെ രൂപപ്പെടുത്താൻ ആവശ്യമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്. എന്റെ പേര് രാജ്കുമാർ എം സി. ഞാൻ RCC പോയിട്ടാണ് ഇവിടെ വന്നത്. എനിക്ക് ന്യൂക്ലിയർ മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അത് വേണ്ടാന്ന് തീരുമാനിച്ച് ഞാൻ ഇവിടെ വന്നതാണ്. ഇപ്പം ഞാൻ 1.5 മാസത്തെ മരുന്ന് കഴിച്ചു. എന്റെ കംപ്ലീറ്റ് അസുഖം മാറി. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എനിക്ക് തൈറോയിഡിന്റെ പ്രോബ്ലം ആയിരുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അപ്പൊ അവർ പറഞ്ഞു അപ്പൊ ഉറപ്പായിട്ടും ട്യൂമർ തന്നെയാണ്, നിങ്ങൾ ന്യൂക്ലിയർ മെഡിസിൻ കഴിച്ചേ പറ്റുള്ളൂ.
ടാബ്ലറ്റ് രൂപത്തിൽ നമ്മളെ ഒരു ഒരു സിറ്റിംഗ് എന്ന് ആദ്യം അവർ പറയും, പിന്നെ രണ്ടാവും മൂന്നാവും, അങ്ങനെ നമ്മളെ ക്യാൻസറിലേക്ക് കൊണ്ട് എത്തിക്കുന്ന ഒരു രീതിയാണത്.